ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പര ഇന്ന് ആരംഭിക്കാനിരിക്കെ ക്രിക്കറ്റിൽ നിന്നും പുറത്തുവന്ന നാല് വാർത്തകളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയെ സംബന്ധിച്ചുള്ളതാണ്. സൂപ്പർ താരം ശ്രേയസ് അയ്യർ ഇന്ന് ടെസ്റ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുമെന്ന വാർത്ത ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിനാൽ ഇന്ത്യയുടെ 303-ാമത് ടെസ്റ്റ് ക്യാപ്പാണ് അയ്യർ അണിയുക. മാത്രമല്ല മിഡിൽ ഓർഡറിൽ കോഹ്ലിയുടെ ഫോർത്ത് പൊസിഷനിലായിരിക്കും അയ്യർ ബാറ്റ് ചെയ്യുക. കൂടാതെ ഇന്ത്യയിലെ ടെസ്റ്റ് മത്സരങ്ങൾ 3 ദിവസം കൊണ്ട് അവസാനിക്കാത്ത രീതിയിലാണ് പിച്ചൊടുക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് ഓസ്ട്രേലിയയുടെ പുതിയ ക്യാപ്റ്റനെ സംബന്ധിച്ചുള്ളതാണ്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാറ്റ് കമ്മിൻസ് പുതിയ ക്യാപ്റ്റനായും സ്റ്റീവ് സ്മിത്ത് വൈസ് ക്യാപ്റ്റനായും വരും ദിവസങ്ങളിൽ അധികാരമേൽക്കും. രണ്ട് താരങ്ങളെയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഇന്റർവ്യൂ ചെയ്തതായും താരങ്ങൾക്ക് എതിർപ്പുകൾ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത അപ്ഡേറ്റ് ഐ പി എൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. കെ എൽ രാഹുൽ പഞ്ചാബ് വിടുമെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ പുതിയ ടീമായ ലക്നൌവിൻ്റെ 1-ാം പ്ലെയറായി കെ എൽ രാഹുൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ടീം ഉടമ കൂടിയായ സഞ്ജു ഗോയങ്ക താരവുമായി കോൺടാക്ട് ചെയ്തപ്പോൾ പോസിറ്റീവ് മറുപടിയായിരുന്നു ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചുള്ളതാണ്. 2024 വരെ അടുത്ത 3 IPL സീസണുകളിലേക്കുമായി ക്യാപ്റ്റൻ MS ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആദ്യത്തെ റിട്ടൻഷൻ MS ധോണി തന്നെയായിരിക്കും. ധോണിക്ക് പുറമെ ഇന്ത്യൻ താരങ്ങളായി ജഡേജ ഗെയ്ക്വാഡ് താരങ്ങൾ വരുമ്പോൾ 4-ാം പ്ലെയറായി ഡുപ്ലസി ഉണ്ടാവില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 4-ാം പ്ലെയറായി സാം കറണ്യയോ മൊയിൻ അലിയയോ റിട്ടൻഷൻ ചെയ്താൽ അത് ടീമിന് ഗുണം മാത്രമേ ചെയ്യൂ. സാമിനെ റിട്ടൻഷൻ ചെയ്താൽ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറെയും അലിയെ റിട്ടൻഷൻ ചെയ്താൽ ചെന്നൈയിലെ സ്പിൻ പിച്ചിൽ ഒരു മികച്ച സ്പിന്നറോടൊപ്പം മികച്ച ഒരു വൺ ഡൗൺ ബാറ്റ്സ്മാനെ കൂടി ലഭിക്കുമെന്ന കാരണമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചെന്നൈയുടെ ഭാവി കണക്കിലെടുത്താൽ മൊയിൻ അലി തന്നെ 4-ാം പ്ലെയറായി ടീമിലെത്താനാണ് സാധ്യതയേറെ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമേ അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.